ബേക്കേഴ്സ് നമസ്കാരം വ്ലോഗിലേക്ക് സ്വാഗതം. ഇന്ന് നിങ്ങൾക്ക് ഒരു ഈസി ആയിട്ടുള്ള ഒരു പരിപ്പുവട, അത് നല്ലൊരു മസാല ടേസ്റ്റില് എങ്ങനെ ഉണ്ടാക്കാം എന്നുള്ള റെസിപ്പി ഷെയർ ചെയ്യാനാണ് വന്നിരിക്കുന്നത്. അപ്പൊ നമുക്ക് അത് എങ്ങനെ ഉണ്ടാക്കാം നോക്കാം. പരിപ്പുവട ഉണ്ടാക്കാൻ ആവശ്യമായ സാധനങ്ങൾ, ഞാൻ ഒരു 200 ഗ്രാം പരിപ്പ് 2 മണിക്കൂർ വെള്ളത്തിലിട്ട് കുതിർത്തി വെച്ചിരിക്കുന്നതാണ്. ഇതിൽ നിന്ന് ഞാൻ കുറച്ചെടുത്ത് ഇങ്ങനെ മാറ്റി വെക്കേണ്ടത്, ഞാൻ കാണിച്ചു തരാം നിങ്ങൾക്ക് എന്തിനാന്നുള്ളത്. പിന്നെ മല്ലിയില കുറച്ച്, ഒരു 6-7 ചുവന്നുള്ളി, സവാള വേണമെങ്കിൽ ചേർക്കാട്ട, അതൊക്കെ ഓപ്ഷനിലാണ്, നിങ്ങളുടെ ഇഷ്ടമാണ്. പിന്നെ പച്ചമുളക്, ഇഞ്ചി ഒരു കഷ്ണം, കുറച്ച് കറിവേപ്പില, ഒരു 1/2 ടീസ്പൂൺ പെരിഞ്ചീരകത്തിന്റെ പൊടി, ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ഒരു പിന്നെ ആവശ്യത്തിന് ഉപ്പ്, ഒരു 1 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി, അത് 1 ടേബിൾ സ്പൂൺ കടലപ്പൊടി കൂടി ആഡ് ചെയ്യുന്നുണ്ട്. അപ്പൊ നമുക്ക് ചെയ്യുന്നത് എങ്ങനെയാണ് നോക്കാം. ഈ പരിപ്പിന്, ഈ കുതിർത്തി വെച്ചിരിക്കുന്ന പരിപ്പിനെ ഞാൻ മിക്സിയുടെ ജാറിലിട്ടിട്ട് ഒന്ന് ചതച്ചെടുക്കാൻ വേണ്ടി, അരക്കേണ്ട, ഒരു ചതച്ചെടുക്കുന്ന രൂപത്തിലെടുത്താൽ മതി. ചതച്ചെടുക്കുമ്പോൾ നമ്മൾ ഇതിന്റെ കൂടെ ഈ മുളക് പൊടി, ഈ കാശ്മീരി മുളക് പൊടി 1 ടീസ്പൂൺ, അധികം എരിവൊന്നും ഉണ്ടാവില്ല, അപ്പൊ നിറത്തിന് വേണ്ടിയിട്ടാണ്. പിന്നെ ആവശ്യത്തിന് ഉപ്പ്, 1 ടീസ്പൂൺ ഉപ്പ്, മഞ്ഞൾപ്പൊടി 1/2 ടീസ്പൂൺ, 1/2 കാലം നിങ്ങളുടെ ആവശ്യത്തിനനുസരിച്ച്, കുറച്ച് പെരിഞ്ചീരകത്തിന്റെ പൊടി 1/2 ടീസ്പൂൺ പെരിഞ്ചീരകപ്പൊടി, പിന്നെ ഈ പച്ചമുളക്, ഇഞ്ചി നമുക്ക് അരിഞ്ഞിടാം. നമുക്കൊന്ന് ചതച്ചെടുക്കാം. അപ്പൊ നമ്മൾ അരച്ചിട്ടുണ്ട്, ഇനി ഈ ഒരു പരിപ്പും കൂടി ഇട്ട് ഒന്നും കൂടി ഒന്ന് കറക്കിയെടുക്കാം. ഈ ഉള്ളിയും ഇടാം നമുക്ക്. കണ്ട, നമ്മളിപ്പോ ഈ ഒരു രീതിയിലാണ് നമ്മൾ ഈ പരിപ്പ് അടിച്ചെടുക്കേണ്ടത്. കണ്ട, ഇടക്കോരയെന്നൊക്കെ ഇങ്ങനെ കിടക്കുന്നുണ്ടാവും, അരയാതെ അങ്ങനെ എടുക്കണം. എന്നാലാണ് പരിപ്പൂടെ ഉണ്ടാക്കുമ്പോൾ നമുക്കൊന്ന് ഇടക്കിടക്ക് ഒരേ പരിപ്പ് ഇങ്ങനെ മുരിഞ്ഞത് കടിക്കാനൊക്കെ പറ്റുള്ളൂ. ഫുള്ള് അരച്ചെടുക്കരുത്, അങ്ങനെ അരച്ചു കഴിഞ്ഞാല് അകത്ത് വേഗമില്ല. ഇനി നമ്മള് ഈ മല്ലിയിലയും ഈ കറിവേപ്പിലയൊക്കെ കൂടെ അരിഞ്ഞിലോട്ട്, നമുക്കിതൊരു പാത്രത്തിലോട്ട് ഇടാം. എല്ലാം കൂടെ നല്ലോണം മിക്സ് ചെയ്ത് കുഴച്ചെടുക്കണം. നമുക്കൊന്ന് കൈകൊണ്ട് കുഴച്ചെടുക്കാം എല്ലായിടത്തും. ഈ ഇലകളൊക്കെ ഇതിന്റെ അകത്തോട്ട് നന്നായിട്ട് ആകാൻ വേണ്ടിയിട്ട്, മല്ലിയിലയും കറിവേപ്പിലയൊക്കെ എല്ലായിടത്തും ആകണമല്ല. ഇനി നമ്മൾ ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ കടലപ്പൊടി ഇടും. അല്ലോ, നമ്മൾ കുറച്ച് വെളിച്ചെണ്ണ കയ്യിലെടുക്കുക. കയ്യിലെടുത്തിട്ട് തൂത്തിട്ട് ഇതിന്ന് ഒരേ ചെറിയ ഓരോ ഉരുളകൾ എടുക്കുക. ഞാൻ ചെറുതായിട്ടാണ് ഉണ്ടാക്കണം, നിങ്ങൾ വലുതായിട്ട് ഉണ്ടാക്കിയാണ് നിങ്ങളുടെ ഇഷ്ടം എന്ന് വെച്ചാൽ അങ്ങനെ. കണ്ട, ഇങ്ങനെ ഉണ്ടാക്കിയെടുക്ക. എണ്ണ ഒഴിക്കാം. മാവ് ഇതിൽ ഉപയോഗിച്ചെന്ന് വെച്ചാല് നിങ്ങൾക്കിപ്പോ കുട്ടികൾ ഉണ്ടാക്കണമെന്നുണ്ടെങ്കിലും ശരി, നമുക്ക് ഈ ഷേപ്പ് ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ടാവില്ല കടലമാവ് ഉപയോഗിക്കണ കാരണം. കാരണം പരിപ്പാവുമ്പോ ചിലപ്പോ ഇനി അന്ന് അതെല്ലാം ഇത്തിരി കൺസിസ്റ്റൻസി വല്ല വ്യത്യാസം വന്നു കഴിഞ്ഞാൽ കുട്ടികൾ ഇത് ഉണ്ടാക്കുമ്പോഴൊക്കെ ഉണ്ടല്ല, കറക്റ്റിന് ഇങ്ങനെ കിട്ടൂല. അപ്പൊ നമ്മുടെ പരിപ്പ് വട റെഡിയായി. അപ്പൊ നിങ്ങളിത് വീട്ടിൽ ട്രൈ ചെയ്യണം. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.